യേശുക്രിസ്തു യേശുക്രിസ്തുവിൽ വേരൂന്നിയ വേറിട്ട വാക്യങ്ങളുടെ ഈ പേഴ്സണൽ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒറ്റയ്ക്ക് പൊരുതിയ വ്യക്തികളെപ്പറ്റി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റയ്ക്കുള്ള പോരാട്ടങ്ങളിൽ ഒരു നല്ല ടീംമേറ്റ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലാണ് നിൽക്കുന്നത്. വളരെ വളരെ ചെറിയ ചെറിയ 10-15 മിനിറ്റിനകം തീരുന്ന മെസ്സേജുകളായിട്ടാണ് അല്ലെങ്കിൽ പഠനങ്ങളായിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോന്നും പ്രത്യേകം പ്രത്യേകം കാണുവാൻ മറക്കരുത് എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കായി സ്തോത്രം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നവർക്കായി സ്തോത്രം. അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കും. അതുകൊണ്ട് അത് മറന്നു പോകരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെ ഏകാന്തതയിൽ നിന്ന് നമുക്ക് പുറത്തു വരാം എന്നൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഈ കണ്ടൻറ്റിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഏകാന്തതയിൽ നിന്ന് പുറത്തു വരുവാൻ, ഒറ്റയ്ക്കായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അതിനെ മറികടക്കുവാൻ ഏറ്റവും നല്ല ആയുധം ഈ ദൈവവചനമാണ്. ഇത് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഏകാന്തതയിൽ ഇത് വായിക്കുവാൻ മറന്നു പോകരുത്. ഇത് നിങ്ങളോട് സംസാരിക്കും. ഇത് ദൈവശബ്ദം നിങ്ങളെ കേൾപ്പിക്കും. നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കോട്ടെ, നിങ്ങൾ നേരിടുന്ന പ്രതികൂലം എന്തുമായിക്കോട്ടെ, ഈ പുസ്തകത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ കഴിവുണ്ട്. ഈ പുസ്തകത്തിന് നിങ്ങളോട് ഇടപെടുവാൻ കഴിവുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ദൈവശ്വാസീയമായതുകൊണ്ട് ഈ ലോകത്ത് പ്രവർത്തിക്കുവാൻ കഴിവുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏകാന്തതയുടെ മടുപ്പകറ്റുവാൻ, ഏകാന്തതയുടെ ഒറ്റപ്പെടൽ അകറ്റുവാൻ, ഏകാന്തതയുടെ നിരാശ അകറ്റുവാൻ, ഏകാന്തതയുടെ ശൂന്യത അകറ്റുവാൻ ഈ പുസ്തകം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു വേദപുസ്തകം നിങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവന്ന് അത് വായിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായി മാറ്റിമറിക്കും. നമുക്ക് മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നിങ്ങൾ വിശ്വാസിയാണ്, നിങ്ങൾ യേശുവിനെ അറിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്രിസ്തീയ വിശ്വാസിയാണെങ്കിൽ തീർച്ചയായും ഏകാന്തതയെ മാറ്റുവാനായിട്ട് സഭയിലെ ആരാധനയ്ക്ക്, കൂട്ടായ്മകൾക്ക്, പ്രാർത്ഥനകൾക്ക്, ഒന്നിച്ചിരുന്നുള്ള കൂട്ടായ്മകൾക്ക് കഴിയും. നിങ്ങളുടെ സഭ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സഭയിൽ പോകുന്നില്ലെങ്കിൽ ഒരു നല്ല സഭ കണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന അടിസ്ഥാന വേദപുസ്തകത്തിലെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാത്ത ക്രിസ്തീയ ആരാധനയുള്ള സഭകളിൽ ചേർന്ന് നിന്ന് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഏകാന്തതയ്ക്ക് സഭ, കൂട്ടായ്മ, ഇത് വലിയൊരു തുണയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. പിന്നെ ഏകാന്തത നമ്മുടെ മറ്റ് വിശ്വാസ സഹോദരി സഹോദരന്മാരിലൂടെ നമുക്ക് ഏകാന്തത മാറുവാൻ കർത്താവ് വഴി തുറക്കും. എന്നാൽ അതിലൊക്കെ ഉപരിയായി ദൈവവുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടത് മുഴുവൻ യേശു നമ്മുടെ ഒരു നല്ല ടീംമേറ്റാണെന്നാണ്. അപ്പോൾ യേശുവുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് നമ്മൾ ഏകാന്തതയെ അകറ്റും. ഏലി പ്രവാചകൻ ഒരിടത്ത് കിടക്കുന്നു, ഏലി പുരോഹിതൻ ഒരിടത്ത് കിടക്കുന്നു, ശമുവേൽ അതിനടുത്ത് നിന്ന് അല്പം മാറിക്കിടക്കുന്നു പെട്ടകത്തിൻ്റെ അരികിലേക്ക്. ഒറ്റയ്ക്ക് കിടക്കുന്ന കുഞ്ഞ് ശമുവേൽ ബാലൻ്റെ അടുത്തേക്ക് ശമുവേലെ എന്ന് വിളിച്ചുകൊണ്ട് കടന്നു വന്ന ദൈവത്തിന് നിങ്ങളുടെ ഏകാന്തതയിലും കടന്നു വരുവാൻ കഴിവുണ്ട് എന്ന് മറന്നു പോകരുത്. നിങ്ങളുടെ ഏകാന്തതയിലും നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴും തട്ടി വിളിച്ച് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കൊരു നല്ല ടീംമേറ്റുണ്ട്. ആ ടീംമേറ്റിൻ്റെ പേര് യേശു എന്നാണ്. അപ്പോൾ ആ ഏകാന്തതയിൽ പെട്ടുപോകാതെ നിങ്ങളെ സുരക്ഷയിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിന് കഴിവുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ മറന്നു പോകരുത്. പ്രാർത്ഥിക്കുവാൻ, ഏകാന്തതയ്ക്ക് മറികടക്കുവാൻ പ്രാർത്ഥന കൊണ്ട് കഴിയും. ഇനി ഒറ്റയ്ക്ക് പൊരുതി നേടിയ ചില ആളുകളുണ്ട്. 1 ശമുവേൽ 1 അതിൻ്റെ 10 വാക്യത്തിൽ ഏകാന്തതയെ, അല്ലെങ്കിൽ ഒറ്റപ്പെടലിനെ പൊരുതി തോൽപ്പിച്ച, ദൈവത്തിൻ്റെ ഒപ്പം പൊരുതി തോൽപ്പിച്ച ഹന്നയെപ്പറ്റി പറയുന്നുണ്ട്. നമുക്ക് 1 ശമുവേൽ 1 അതിൻ്റെ 5 വാക്യത്തിൽ എങ്ങനെയാണ് പറയുന്നത്? യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അപ്പോൾ തൻ്റെ സാഹചര്യം എന്തായിരുന്നു? തനിക്ക് ഒരു പ്രതിയോഗിയായി തൻ്റെ ഭർത്താവിന് ഒരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു. ആ ഭാര്യയ്ക്ക് മക്കളുണ്ടായിരുന്നു. ഇവൾക്ക് മക്കളില്ലാതിരുന്നതുകൊണ്ട് തന്നെ അപമാനിക്കുകയും ഏകാന്തതയിൽ ആയിരിക്കുകയും, ഒറ്റപ്പെടലിൻ്റെ ഒരു വലിയ സാഹചര്യം, ഭർത്താവ് സ്നേഹമായിട്ടിരിക്കുമ്പോഴും
ഒറ്റപ്പെടലിൻ്റെ ഒരു വലിയ സാഹചര്യം ആ ഭവനത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഭർത്താവ് അവൾക്ക് ഇരട്ടി പ്രതിഫലം കൊടുക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ ഇരട്ടി ഓഹരി കൊടുക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ എന്നിട്ടും അവൾ ഒറ്റപ്പെടലായിരുന്നു. അവൾ എന്ത് ചെയ്തു? അവൾ ഈ ഒറ്റപ്പെടലിനെ മറികടന്നത് നേരെ ദേവാലയത്തിൽ പോയി ദൈവസന്നിധിയിൽ തൻ്റെ സങ്കടം പറഞ്ഞുകൊണ്ടാണ്. അവൾ ദൈവസന്നിധിയിൽ സങ്കടം പറയുന്നത് കണ്ട് നീ ഈ സമയത്ത് മദ്യപിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണോ എന്ന് എലി പുരോഹിതൻ ചോദിക്കുന്നത് വരെ നമുക്ക് കാണാം. എന്നാൽ അവളുടെ ടീംമേറ്റായ അവൾ ആരോട് സങ്കടം പറയുവാൻ വന്നോ, അവൾ ആരോട് പ്രയാസം പറയുവാൻ വന്നോ, ആ കർത്താവ് അവളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ കൊടുത്തു. ഏറ്റവും കർത്താവിന് കൊടുക്കാൻ ഹന്നായുടെ ജീവിതത്തിൽ കർത്താവ് കൊടുത്ത കുഞ്ഞ് ശമുവേൽ പ്രവാചകന, ഒരു കാലഘട്ടം മുഴുവൻ ഇസ്രായേൽ മക്കളോട് ദൈവശബ്ദം കേൾപ്പിച്ചൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. അപ്പോൾ നല്ല ടീംമേറ്റായ കർത്താവിൻ്റെ കൂടെ നിന്നാൽ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിവുള്ള, ദൈവത്തിന് മഹത്വം ലഭിക്കുവാൻ കഴിവുള്ള ദാനങ്ങളെ കർത്താവ് തരുമെന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെടലിൻ്റെ സാഹചര്യത്തിലാണെങ്കിൽ അത് ഹന്ന അതിനെ പൊരുതി തോൽപ്പിച്ചത് ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ ഹൃദയം പകർന്നാണ്. അപ്പോൾ ഒറ്റപ്പെടലിലാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഹൃദയം പകരുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങൾ അത്ഭുതകരമായി വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക്. കുഞ്ഞുങ്ങളുടെ അന്നയുടെ ഏകാന്തത കുഞ്ഞില്ലാത്തതായിരുന്നു. അവൾ കുഞ്ഞുങ്ങളുടെ നടുവിൽ അവളെ കർത്താവ് നിർത്തി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഏത് സാഹചര്യമാണെങ്കിലും അതിനെ മറികടക്കുവാൻ ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്നത് അത്ഭുതകരമായി സഹായിക്കും. ഒറ്റപ്പെടലിനെ ജയിക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഒന്ന് ശമുവേൽ അതിൻ്റെ ഒന്നാമത്തെ അധ്യായം വായിച്ചു നോക്കിയാൽ അറിയാം ഹന്നായുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതം എന്താണ്. മറ്റൊരാൾ പൊരുതി നേടാൻ ശ്രമിച്ചത് ദാവീദാണ്. ദാവീദ് നിങ്ങൾക്കറിയാമല്ലോ, ദാവീദ് പലതും താൻ ദൈവത്തിൻ്റെ കൂടെ നടന്ന് പഠിച്ച മനുഷ്യനാണ്. തന്നെ ഒറ്റയ്ക്ക് ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിലായിരിക്കുമ്പോൾ തന്നെ അന്വേഷിച്ച് തൻ്റെ ടീംമേറ്റ് ആളിനെ അയച്ചു. തൻ്റെ ടീംമേറ്റ് എന്ന് പറയുന്നത് പിതാക്കന്മാരുടെ ദൈവത്തെ ദാവീദിന് അറിയത്തുള്ളൂ. നമ്മൾ വിളിക്കുന്നത് പോലെ യേശുവിനെ അറിയത്തില്ല. എന്നാൽ ദാവീദ് അറിഞ്ഞ ദൈവത്തെ ദാവീദ് മുറുകെ പിടിച്ചു എന്നുള്ളതാണ് ദാവീദിൻ്റെ ഏറ്റവും വലിയ ഗുണം. താൻ തെറ്റ് ചെയ്യുമ്പോഴും തെറ്റിൽ നിന്ന് പ്രായച്ചിത്തത്തിനായി ദൈവത്തെ മുറുകെ പിടിച്ചു. അങ്ങനെ പിടിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ ദാവീദ് താൻ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന ആടുകളുടെ ഇടയിലായിരിക്കുന്ന സമയത്ത് താൻ ദൈവം തൻ്റെ പ്രവാചകനെ അയച്ച് തന്നെ അഭിഷേകം ചെയ്യുന്നു. ഒറ്റപ്പെടലിൻ്റെ ആ സാഹചര്യത്തിൽ ദൈവം ആളിനെ അയക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ശമുവേൽ ആ പുസ്തകത്തിൽ ദാവീദിൻ്റെ വളർച്ചയെ പറ്റിയൊക്കെ പറയുമ്പോൾ രണ്ട് ശമുവേൽ അതിൻ്റെ രണ്ടാമത്തെ ശമുവേലിൻ്റെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ ദാവീദ് മാനസാന്തരപ്പെടാൻ ദൈവം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ ദൈവം നമ്മളെ അത്ഭുതമാക്കി കളയും. ദാവീദ് തൻ്റെ ജനത്തെ എണ്ണിയ ശേഷം തൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹോവയോട് ഞാൻ ഈ ചെയ്തത് മഹാപാപം, എന്നാൽ യഹോവേ അടിയൻ്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദിന് തെറ്റ് ചെയ്താൽ ഉടനെ ടീംമേറ്റിൻ്റെ അടുത്ത് പറഞ്ഞ് ക്ഷമ ചോദിക്കുവാൻ ദാവീദിന് കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ ദൈവം നല്ലതുപോലെ ചിലത് പഠിപ്പിക്കും, നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായ ചിലത് പഠിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ദാവീദ് നല്ലൊരു ഉദാഹരണമാണ്. ഒറ്റപ്പെടലിനെ, ഏകാന്തതയെ, തനിച്ചുള്ള ജീവിതത്തെ ദൈവത്തിൻ്റെ കൂടെ നടന്ന് അത്ഭുതമാക്കിയ വ്യക്തിക്ക് തൻ്റെ പാട്ടുകളിൽ മുഴുവൻ, സങ്കീർത്തനങ്ങളിൽ മുഴുവൻ ഈ ഏകാന്തതയെ അത്ഭുതകരമായിട്ട് ജയിച്ച ദാവീദിനെ നമുക്ക് കാണാം. മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹന്നയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ദാനിയേലിനെ പറ്റി നമുക്കറിയാം. ദാനിയേൽ പ്രവാചകൻ്റെ ജീവിതത്തിലും താൻ തിരഞ്ഞെടുക്കപ്പെടുന്നു, വിശ്വാസ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വരുന്നു, തൻ്റെ ഭക്ഷണത്തിൽ താൻ വേർപാട് മുമ്പോട്ട് പോകുന്നു, താൻ തനിക്കെതിരായി ശത്രുക്കൾ കൂടുമ്പോഴും താൻ ഒറ്റപ്പെടും. അവിടെ കൊട്ടാരത്തിൽ തൻ്റെ മേലുദ്യോഗസ്ഥനായ രാജാവിന് ഇഷ്ടമുണ്ടെങ്കിലും തനിക്കെതിരെ ശത്രുക്കൾ കൂട്ടം കൂടി തനിക്കെതിരെ ഗൂഢാലോചന നടത്തി ഏകാന്തതയുടെ ഒറ്റപ്പെടലിൻ്റെ പരമകോടിയിൽ അല്ലെങ്കിൽ മാക്സിമത്തിൽ ദാനിയിൽ എത്തിപ്പെടുന്നു. അപ്പോൾ ദാനിയിൽ എത്തിപ്പെടുമ്പോൾ അവർ ഓർഡർ അടിക്കുന്നു, അങ്ങനെ ഈ ദാനിയലിനെ അങ്ങ് സിംഹത്തിൻ്റെ കൂട്ടിനകത്ത് ഇട്ടേക്കാമെന്ന്. അവിടുത്തെ അവസ്ഥ എന്താണ്? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിച്ചാൽ
സിംഹത്തിനോട് വല്ലതും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സിംഹത്തിൻ്റെ ഭാഷ ദാനിയേലിനറിയാമോ? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് പറയാൻ പറ്റുമോ? ഒന്നുമില്ല. ശത്രുക്കൾ ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി, ഏകാന്തതയിലാക്കി. ശത്രു ജയിച്ചു. ദാനിയേലിനെ സിംഹത്തിൻ്റെ കൂട്ടിനകത്ത്, സിംഹങ്ങളുടെ കൂട്ടിനകത്ത് കൊണ്ടിടുവാൻ പ്രാപ്തിയുള്ള ശത്രുക്കൾ ഒന്നിച്ച് പ്രവർത്തിച്ച് അവരതിനകത്ത് ജയിച്ചു. ലോകപ്രകാരം നോക്കൂ, ആ ജയിച്ച് ശത്രു പ്രബലനായി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും തൻ്റെ ടീംമേറ്റ് ദാനിയേലിനെ കൈവിടുന്നില്ല. നോക്കിക്കേ, തൻ്റെ ടീംമേറ്റായ ദൈവം സിംഹത്തിൻ്റെ വായടച്ചു കളഞ്ഞു. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ടീംമേറ്റ് ദൈവമാണെങ്കിൽ ഞാൻ ഒന്ന് പറയാം, ഒരു സ്ഥലത്തും ഏത് ക്രൂരസിംഹത്തിൻ്റെ മുമ്പിലാണെങ്കിലും ഏത് മൃഗത്തിൻ്റെ മുമ്പിലാണെങ്കിലും നിങ്ങളെ കൈവിടാത്ത ആ നല്ല ടീംമേറ്റ് നിങ്ങളുടെ കൂടെയുണ്ട്. യേശു കർത്താവിനെ നിങ്ങൾ നിങ്ങളുടെ ടീംമേറ്റായിട്ട് കരുതുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തെയും ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഒറ്റയ്ക്ക് പൊരുതി നേടിയ ദാനിയേലിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം പറയുന്നതിന് മുമ്പ് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം, ഈ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ചിലർ പ്രാർത്ഥിച്ച് ചിലതിനു വേണ്ടി നിന്നതിനെ പറ്റി വേദപുസ്തകം പറയുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചും ലഭിച്ച വെളിപാടിനും വേണ്ടി ഒറ്റയ്ക്ക് നിന്നവർ, ആരും സഹായത്തിനില്ലാത്ത, നമുക്ക് അങ്ങനെ രണ്ട് പേരെ പറ്റി വേദപുസ്തകം പറയുന്നുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ, യേശുവിനെയും കൊണ്ട് ദേവാലയത്തിൽ പോകുന്ന, കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ 27-ാം വാക്യത്തിൽ, 25-ാമത്തെ വാക്യത്തിൽ, യെരുശലേമിൽ ഷിമയോൻ എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രയേലിലെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടുചെന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇവിടെ ഒരു കാര്യമുണ്ട്. ദൈവം അരുളപ്പാട് കൊടുത്തു, നീ രക്ഷകനായ യേശുവിനെ കാണും, യേശു കുഞ്ഞിനെ കാണുമെന്ന്. അതിനു വേണ്ടി തന്നെ കാത്തിരുന്നൊരു മനുഷ്യൻ. നോക്കൂ, തന്നെ ഏകാന്തതയില്ല. ആരും തനിക്ക് പറയുന്നതൊന്നും, താൻ പറയുന്നൊന്നും ആർക്കും മനസ്സിലാവത്ത പോലുമില്ല. ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ലഭിച്ച അരുളപ്പാട് ആരോടെങ്കിലും പറഞ്ഞാൽ, ലഭിച്ച ദർശനം ആരോടെങ്കിലും പറഞ്ഞാൽ, ഒന്നിൽ അവർ നിങ്ങളെ കളിയാക്കും, അല്ലെങ്കിൽ അവർ നിന്നാലും ധൈര്യമായിട്ട് നിന്നോണം. കർത്താവ് ആത്മനിയോഗത്താൽ കറക്റ്റ് ടൈമിൽ ഷിമയോനെയും കൊണ്ട് യേശുവിനെയും കൊണ്ട് ദേവാലയത്തിൽ മാതാപിതാക്കൾ പോയപ്പോൾ ഈ ഷിമയോനെയും കൊണ്ട് ഷിമയോനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഈ സമയത്താണ് നീ ദേവാലയത്തിലേക്ക് പോകേണ്ടത്, ഇപ്പോൾ പോയാൽ ഞാൻ അന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ നിനക്ക് കാണാം എന്ന് പറഞ്ഞെങ്കിൽ ആ ഷിമയോൻ ആ സമയത്ത് ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ കടന്നു ചെന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നല്ലൊരു ടീംമേറ്റായ കർത്താവ് നിങ്ങളെ ഏകാന്തതയിൽ ആക്കപ്പെട്ട് പോയാലും നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി, നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ ഏറ്റവും ബെസ്റ്റായി നടത്തിച്ചിരിക്കും. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. അങ്ങനെ അവൻ നിങ്ങളെ അത്ഭുതമാക്കിയിരിക്കും. അശേർ ഗോത്ര 36-ാം വാക്യത്തിൽ, അശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകയുണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടും കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു ചെന്ന് ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ നോക്കിയേ, ഇങ്ങനെ രണ്ട് പേരെ പറ്റി വേദപുസ്തകം പറയുന്നുണ്ട്. തങ്ങളുടെ ലക്ഷ്യം, ദൈവം പറഞ്ഞ ലക്ഷ്യത്തിനകത്തേക്ക് കടന്നു വരുവാനായിട്ട് അതിനു വേണ്ടി തന്നെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ചിലർ, ഒറ്റപ്പെട്ട ചിലർ,
തനിച്ചായി പോയ ചിലർ, പക്ഷേ അവരെ തനിച്ചല്ല, അവരൊരു മിഷനിലായിരുന്നു, പ്രാർത്ഥനയുടെ വലിയൊരു മിഷനിലായിരുന്നു എന്ന് ടീംമേറ്റ് അതിൻ്റെ യഥാർത്ഥ സമയത്ത് ലോകത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തി കൊടുത്തു. അതാ ഈ വേദപുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നല്ല കർത്താവായ ടീംമേറ്റ് നിങ്ങളെ ഒരിടത്തും നിങ്ങൾ തനിച്ചാകുവാൻ അനുവദിക്കത്തില്ല എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത വ്ലോഗ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. കാണാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, തീർച്ചയായിട്ടും അത് വലിയൊരു അനുഗ്രഹമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.